بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാന്യ ഉലമാക്കളോ, പ്രീതിയ സബികരോ, ജാമിയ മർക്കസിനല്ലി റൂബി ജൂബിലി ക്യാമ്പയിൻ കർണാടക രാജ്യ സുന്നി ഓർഗനൈസേഷൻസ് സഖാഫി ശൂറ in cooperation with Jamiatul Ulama SSF SYS JM and so and so. Alhamdulillah, Puttur enna hesaru many places in Kerala and Karnataka. Putturu nan I thought about that. What is the name of Putturu? It's maybe Pudhiya Uru. Maybe somebody made a new village and named it as Putturu, like Puslan. You know about Puslan? Any of you about you know Puslan na kettittunda? Puslan na kettavaru kai pokku oral undu. എന്താ പൂസ്ലാൻ? ഹേൾബേക്കോ? പൂസ്ലാൻ എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുന്ന ആളുകൾ, കടപ്പുറത്ത് മീൻ പിടിക്കുന്ന ആളുകൾക്ക് മുക്കുവൻ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ മുക്കുവൻ? കന്നഡത്തിൽ എന്ത് പറയുന്നത്? റസ്തം. അതിന് മലയാളത്തിൽ മുക്കുവൻ എന്ന് പറയാം. മുസ്ലിംകൾക്ക് പറയില്ല, മുസ്ലിം അല്ലാത്തവർക്ക് മുക്കുവൻ എന്ന് പറയും. മുസ്ലിംകൾക്ക് പൂസ്ലാൻ എന്നാ പറയുക. എന്താണ് പൂസ്ലാൻ എന്ന് പറഞ്ഞാൽ? പുതു ഇസ്ലാം. കോഴിക്കോട്ട് കടപ്പുറത്ത് പോർച്ചുഗീസുകാരൻ വന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ സാമൂതിരി രാജാവിൻ്റെ ഫൗജി കടത്തനാട് ഗുരുക്കന്മാരാണ്, നായന്മാർ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലുണ്ടോ? അപ്പോൾ അവർക്ക് കടൽ കടന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല വിശ്വാസപ്രകാരം. അപ്പോൾ യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞാലിമരക്കാരനെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കുഞ്ഞാലിമാരെ അയച്ചു കൊടുത്തു പൊന്നാനിയിൽ നിന്ന്. സൈന്യത്തിലെ ആളുകൾ ഇനിയും വേണം. സാമൂതിരി പറഞ്ഞു എല്ലാ മുക്കുവന്മാരോടും, ഓൾ ഓഫ് യു ഗോ ടു ഇസ്ലാം, മുക്കുവന്മാരെല്ലാം ഇസ്ലാമായിക്കൊള്ളൂ. അങ്ങനെ അവർ പുതു ഇസ്ലാമായി. അപ്പൊ പൂസ്ലാൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത് നിങ്ങൾ സമ്മേളനത്തിന് വരുമ്പോൾ കോഴിക്കോട് ബീച്ചിൽ പോവുക, എന്നിട്ട് തോണിയിൽ മീൻ പിടിച്ചു വരുന്ന ആളുകളെ കാണുമ്പോൾ അവരോട് ചെന്ന് ചോദിക്കുക, പൂസ്ലാനാണോ അല്ലെങ്കിൽ മുക്കുവനാണോ? അപ്പൊ ആ ചരിത്രം അവിടെ നിന്ന് മനസ്സിലാവും. അപ്പൊ ഈ പുത്തൂരു പുതിയ ഊര്, ഒരു നാടിന് പേര് അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ രാജാവ് ഒരു പുതിയ ടൗൺ ഉണ്ടാക്കിയപ്പോ അതിന് പേര് കൊടുത്തു. ചിക്ക മകളെ ഊരില് അവിടെ ഒരു ഊരുണ്ടാക്കിയപ്പോ ചിക്ക മകളെ ഊര്, മറ്റേത് ദൊഡ്ഡ മകളെ ഊര്. അതേ രീതി ഈ പുത്തൂര് എന്ന് പറയുമ്പോ ഇത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ അൽഹംദുലില്ല ഈ കാണുന്ന മുഖങ്ങൾ, ഇവിടുത്തെ വയസ്സന്മാരുടെ മുഖത്ത് നോക്കിയാലും ഒരു യുവത്വം തുളുമ്പുന്നുണ്ട്. കുട്ടികളുടെ മുഖത്താണെങ്കിൽ ഒരു ആവേശം പ്രകടമാകുന്നുണ്ട്. എല്ലാവർക്കും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിഷയങ്ങളിൽ, കാര്യകർത്തൃത്വത്തിൽ വളരെ ഉത്സാഹമാണ് എന്നാണ് ഇത് മനസ്സിലാകുന്നത്. അള്ളാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ. മർക്കസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന്
കുംബ്രയിലെ മർക്കസ് വന്നത്, കോട്ടമുടിയിലെ മർക്കസ് വന്നത്, അതേ രീതി കർണാടകയിലെ ബംഗളൂരു സിറ്റിയിലെ ബംഗളൂരുവിലെ മർക്കസ് ഖൈക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഇനി വടക്കോട്ട് പോയാൽ ദൊഡ്ഡ ദൊഡ്ഡ സിറ്റികളിലെല്ലോ ഒരു ദൊഡ്ഡ മസ്ജിദി, ദൊഡ്ഡ മസ്ജിദി മർക്കസി മസ്ജിദ്, ദാവനകര ഗംഗാവതി ഹസീൻ ബംഗളൂരു, ഒരു ഒരു അഞ്ച് സിറ്റികളിൽ 1000 പേര് നിസ്കരിക്കുന്ന മസ്ജിദുണ്ട്. 1000. അതേ രീതി 100 പേര് മുസല്ലി, 200 മുസല്ലി, 500 മുസല്ലി, അങ്ങനെയുള്ള 100 കണക്കിന് മസ്ജിദുകൾ കർണാടക രാജ്യത്തിൽ. അൽഹംദുലില്ലാ, ഇതെല്ലാം ഫളുല്ലാഹി സുബ്ഹാനഹു വ തആല. ഇതിപ്പോ കർണാടകയിലെ ആളുകൾ മർക്കസിനെ ഏൽപ്പിച്ചിട്ട് ബംഗാളിലും ആസാമിലൊക്കെ പള്ളി ഉണ്ടാക്കുന്നു. പുത്തൂരിൽ നിന്നൊരു കച്ചവടക്കാരൻ മർക്കസിലേക്ക് ഫോൺ ചെയ്തിട്ട് പറയുന്നു, എനിക്കൊരു പള്ളി ഉണ്ടാക്കണം. പുത്തൂരിൽ പള്ളി ഉണ്ടാക്കണമെങ്കിൽ 20 ലക്ഷം രൂപ വേണം, 60 ലക്ഷം രൂപ വേണം, എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയേ ഉള്ളൂ. എങ്കിൽ മർക്കസ് ആ കാര്യം ഏറ്റെടുക്കുന്നു, ബംഗാളിലും ആസാമിലുമൊക്കെ ഒരു മസ്ജിദ് ഉണ്ടാക്കാൻ 5 ലക്ഷം രൂപ മതി, ഒരു സ്കൂളുണ്ടാക്കാനും 5 ലക്ഷം രൂപ മതി. കഴിഞ്ഞ വർഷം 120 സ്കൂളുകൾ ഉത്തരേന്ത്യയിലുണ്ടാക്കി, ഡൽഹി, യു പി, രാജസ്ഥാൻ, ആ ബെൽറ്റിൽ 120 സ്കൂൾ. എങ്ങനെയാണ് ഉണ്ടാക്കിയത്? SYS 60th വാർഷികത്തിന് യു പിയിലെ മന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പത്രക്കാർ വന്നു. പത്രക്കാർ ദൊഡ്ഡ ദൊഡ്ഡ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അവർ ചോദിച്ചു, നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യാൻ പരിപാടി ഉണ്ടോ? യെസ് ഓഫ് കോഴ്സ്, നല്ല ചെയ്യാനുള്ള പരിപാടികളുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? വിദ്യാലയങ്ങൾ ഉണ്ടാക്കുമോ? യെസ് വിദ്യാലയങ്ങൾ ഉണ്ടാക്കും. ഒരു 100 സ്കൂൾ ഉണ്ടാക്കാൻ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. വെറുതെ ഒരു വിഡൽസ് അങ്ങ് വിട്ടതാ, സംസാരത്തിനിടയിൽ വന്നതാ. അപ്പോൾ പിറ്റേന്ന് പത്രത്തിൽ അടിച്ചു വന്നു, യു പിയിൽ, ഡൽഹിയിൽ എല്ലാ പത്രങ്ങളിലും, കേരള മർക്കസ് യു പിയിൽ 100 സ്കൂൾ ഉണ്ടാക്കുമെന്ന്. സുബ്ഹാനല്ലാഹ്. ഇവിടെയാണെങ്കിൽ പിറ്റേന്ന് ചിലർ വാട്സപ്പിൽ എഴുതിവിടും, 100 സ്കൂൾ ഉണ്ടാക്കുമെന്ന് ബണ്ടലടിച്ചു, ഉണ്ടാക്കൂല. അവിടെ പിന്നെ വാട്സപ്പ് രോഗികളൊന്നുമില്ല, അവർ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല കേട്ടു അത്. അപ്പോൾ ദുബായ് ചെന്നപ്പോൾ ദുബായിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെറിയ ചെറിയ വിദ്യാലയങ്ങൾ സ്കൂളുണ്ടാക്കാൻ പറ്റുമോ? യെസ്. 3 ക്ലാസ് റൂമും 2 ടോയ്ലറ്റും ഉള്ള സ്കൂള്, ടിൻ ഷീറ്റ് ഇട്ടിട്ട്. എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? 100 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അൽഹംദുലില്ലാ. അപ്പോൾ അയാൾ പറയുന്ന, ഞാൻ നോക്കട്ടെ ഇൻഷാല്ലാ എത്ര എണ്ണം കിട്ടും. പിറ്റേ ദിവസം തന്നെ അയാൾ ടെലിവിഷനിൽ പറഞ്ഞു, അപ്പോൾ തന്നെ 60 എണ്ണം ഒരാളേറ്റ്, പിന്നെ ബാക്കിയുള്ളവരും ഏറ്റു. അങ്ങനെ 120 എണ്ണം കഴിഞ്ഞ വർഷം ചെയ്ത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. ഇത് സ്കൂളുകൾ. അതേ രീതി മസ്ജിദുകളോ. അങ്ങനെ പല സംഗതികളും. അപ്പോൾ ഈ പുത്തൂർക്കാരനൊരു പള്ളി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ അത് ബംഗാളിലെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ എല്ലാ ഇടത്തിലും എല്ലാ ജഗത്തിലും എല്ലാ ജാഗയിലും മസ്ജിദുകളും മദ്രസകളും ആശുപത്രികളും കിണറുകളും എല്ലാം ചെയ്യുമ്പോഴും, അപ്പോൾ അതിന് എത്ര കോടി റുപ്യ വേണം? 5 ലക്ഷത്തിൻ്റെ 120 സ്കൂൾ ഉണ്ടാക്കാൻ എത്ര കോടി റുപ്യ വേണം? കണക്കറിയുന്ന കൂട്ടുകാരുണ്ട്, വേം പറയും. അങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കാരന്തൂർ മർക്കസ് എന്ന് എപ്പോഴും ഇവരിങ്ങനെ പറയും. ഞാൻ പറയുന്നത് അങ്ങനെ പറയരുത്, അതിൻ്റെ കാലം കഴിഞ്ഞു. നോളജ് സിറ്റി എവിടെയെന്നാണ് ആളുകൾ ചോദിക്കുക. നോളജ് സിറ്റി, നോളജ് സിറ്റി തന്നെ. പുത്തൂർ എവിടെയെന്ന് വെച്ചാൽ പുത്തൂർ എവിടെ? പുത്തൂരിൽ തന്നെ. ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞു, നോളജ് സിറ്റി. അതിനടുത്ത് നാട്ടുകാർ കൈതപ്പുയിൽ നിന്നൊരു സ്ഥലമുണ്ട് അവിടെ. അപ്പം കൈത
ബൈബിൾകാരൻ ഇപ്പൊ പറയുക, എവിടെ ഖൈതപ്പൂൽ? നിയർ ടു നോളജ് സിറ്റി. നോളജ് സിറ്റിന്റെ അടുത്ത്, നോളജ് സിറ്റി കൊട്ടിയെ. അപ്പൊ അങ്ങനെ മർക്കസ് എന്നുള്ള പേര് ബ്രാൻഡ് നെയിം, അതൊരു ബ്രാൻഡ് നെയിം, ഒരു കോമൺ നെയിമായിട്ട് ഇംഗ്ലീഷോ മലയാളമോ കന്നഡോ ഏത് ജവാനും ആർക്കും അറിയില്ലാതെ ആ നിലക്ക് എല്ലാ ആളുകളും പറയുന്ന രൂപത്തിലേക്ക് ഈ പേര് പരിവർത്തിക്കപ്പെട്ടു. എന്തിനാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്? സ്വഹാബെ കിറാം റളിയല്ലാഹു അൻഹും നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ച വിശുദ്ധ ദീനുൽ ഇസ്ലാം. സ്വഹാബത്തിനെ തുടർന്ന് താബിഊകളും തബഉ താബിഊകളുമായ ആളുകൾ, ഔലിയാക്കളും സാദാത്തുക്കളും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന വിശുദ്ധ ഇസ്ലാം. ആ വിശുദ്ധ ഇസ്ലാമിൻ്റെ ദീപശിക കെട്ടുപോകാതെ സൂക്ഷിക്കണമെങ്കിൽ ഇവിടുത്തെ ഉമ്മത്തിൽ നിരന്തരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. ഈ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള മുസ്ലിം പ്രബോധകന്മാരെ കൈനീട്ടി സ്വീകരിച്ചത് ഇവിടുത്തെ ഹിന്ദുക്കളാണ്, മറ്റു മതക്കാരാണ്. അവരെ കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നതിന് യാതൊരു എതിർപ്പും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഹജ മുഇനുദ്ദീൻ ചിസ്തിയുടെ കരങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത്. ഷാഹ് ഹംദാൻ, അമീർ കബീർ, മീർ അലി ഹമദാനിയുടെ അദ്ദേഹത്തിൻ്റെ മാത്രം ജീവിതകാലത്ത് കശ്മീർ വാലിയിലെ മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് വന്നു. അവിടുത്തെ പണ്ഡിറ്റ്, പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്പ്രൂതിരി, നമ്പ്രൂതിരില്ലേ, ആ ഈ നമ്പ്രൂതിരിമാർക്ക് കഴുത്തിലൊരു നൂലുണ്ടാകും. നമ്പ്രൂതിരിമാരൊന്നായിട്ട് ഇസ്ലാമിലേക്ക് വന്നു. കശ്മീരിലെ ജാമാ മസ്ജിദിനടുത്ത് വെച്ചൊരു കിണ്ടൽ നൂല് കത്തിച്ചു അവർ, അവർ സ്വയം. അങ്ങനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഹാജ മുഇനുദ്ദീൻ ചിസ്തിയോട് ഈ നാട്ടിലെ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല. സ്നേഹത്തിലൂടെയും ശാന്തിയിലൂടെയുമാണ് അവർ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് വരുന്ന ആളുകൾക്ക് അവർ സൗകര്യം ചെയ്തു കൊടുത്തു. കോമുവാദ, തീവ്രവാദ, ആതങ്കവാദ, ഉഗ്രവാദ വാദങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടായത്? മതത്തോട് വിരോധം ആളുകൾക്ക് കടന്നു വന്നത്. മൗദൂദി സാഹിബ് വിശുദ്ധ ഖുർആനെ തെറ്റായി വ്യാഖ്യാനിച്ചു. ഈജിപ്തിൽ സയ്യിദ് ഖുതുബും ഇവിടെ മൗദൂദിയും രണ്ടുപേരും 1903-ലും 1906-ലും രണ്ടാളും ജനിച്ചത്. അന്നത്തെ വെള്ളത്തിന് എന്തോ ഒരു തകരാറുണ്ടായിരുന്നു. അതിൽ അവര് ഒമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ കാഫിറൂൻ എന്ന് പറഞ്ഞ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തു. മുസ്ലിമല്ലാത്ത ഒരാളോടും വെള്ളം വാങ്ങി കുടിക്കാൻ പറ്റൂല, അവൻ്റെ കച്ചവടം ചെയ്യാൻ പറ്റൂല, അവരുടെ ഷോപ്പിൽ കയറാൻ പറ്റില്ല എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ, അതിൽ നിന്ന് തീവ്രവാദ ആശയങ്ങൾ ഉടലെടുക്കുകയും മുസ്ലിം നാമധാരികളായ ആളുകൾ ജിഹാദി സമരങ്ങളുടെ പേരിൽ, ജിഹാദി ആശയങ്ങളുടെ പേരിൽ പിടിക്കപ്പെടുകയും ചെയ്തു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ സൂഫി ആശയങ്ങളിൽ ജീവിക്കുന്നവർ, അവർ എന്നും ഇതര മതങ്ങളുമായി സൗഹാർദ്ദത്തിലാണ് ജീവിച്ചത്. തിരിച്ചു അവരിങ്ങോട്ട് വന്ന് ആ ആദരവുകളാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള രാജ്യത്ത് ഈ സമാധാനം നിലനിൽക്കണമെങ്കിൽ, വിദ്യാഭ്യാസപരമായി നാം പുരോഗമിക്കണമെങ്കിൽ, പൂർവികരായ മഹത്തുക്കളുടെ പാതകളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണമെങ്കിൽ ഇവിടെ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ ഉണ്ടായേ തീരൂ. അത് വളരെ ശക്തമായി ഏറ്റവും ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കണം. അതിനൊക്കെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ യുവ നിരകൾ, പുതിയ തലമുറകൾ ആസൂത്രണം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുത്തഅല്ലിമുകൾ, അതുപോലെ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടുതലായി പഠിക്കാനും അറിയാനും ജീവിതത്തിൻ്റെ സമയം മുഴുവനും നമ്മൾ അധ്വാനത്തിൽ ചെലവഴിക്കണം. ഉള്ള സമയം വാട്സപ്പുകളിൽ നോക്കി നിന്ന് അതിലുള്ള റൂമേഴ്സ് ആൻഡ് ഗോസിപ്സുകൾ പ്രചരിപ്പിച്ച് വേണ്ടാത്ത കാര്യങ്ങളുമായിരുന്ന് സമയം കളഞ്ഞാൽ നമ്മുടെ ജീവൻ അങ്ങനെ നശിച്ചു. ഞാനിപ്പോൾ വാട്സപ്പിൽ നോക്കിയത് മർക്കസിലേക്ക് വരുന്ന അതിഥികളുടെ, അപ്പോൾ അവിടുന്ന് ആൾ വരുന്നുണ്ട്, ഇവിടുന്ന് ആൾ വരുന്നുണ്ട്, മറ്റേ ആൾക്ക് ടിക്കറ്റ് അയക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കാൻ വേണ്ടിയാണ്.
അല്ലെങ്കിൽ രാവിലെ ഒരു 8 മണിക്ക് ഒന്ന് നോക്കും, വൈകുന്നേരം 5 മണിക്ക്. ഇതിലേക്ക് തന്നെ നോക്കി നിന്ന കഴുത്ത് വളഞ്ഞു. ഇതാ കുറെ ആൾക്കാർ കഴുത്ത് വളഞ്ഞുണ്ടല്ലേ നിങ്ങള്. ഇപ്പൊ ഇനി എടുത്തു വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു അസുഖം പെരടി വളവിന്റെ അസുഖമാ. അപ്പൊ മർക്കസ് യുനാനി ഹോസ്പിറ്റലിന് നല്ല ചാൻസ് വരും. പക്ഷെ ഈ ഹോസ്പിറ്റലിന് രോഗികൾ വരട്ടെ എന്ന് നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. മർക്കസ് യുനാനി ഹോസ്പിറ്റൽ വന്നതിന് ശേഷം ഈ കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നും രണ്ടറ്റത്തു നിന്നും വരുന്ന രോഗികൾ, അതിനു പുറമെ വിദേശ രാജ്യത്ത് നിന്ന്, ഇതാ മദീനയിൽ നിന്ന് വന്നു, സിറിയയിൽ നിന്ന് വന്നു, ഇപ്പോൾ എവിടെയാണ് ആഫ്രിക്കയിലെ ഒരു ബോട്സ്വാനയിൽ നിന്ന് ഒരാൾ വന്നു, പിന്നെ ഇങ്ങനെ നിരന്തരം വരാൻ തുടങ്ങി. കാരണം പാർശ്വഫലരഹിതമായ, സൈഡ് ഇഫക്റ്റുകളില്ലാത്ത ശുദ്ധ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സയും മരുന്നില്ലാത്ത ചികിത്സയുമാണ് യുനാനി അറബ് ഗ്രീക്കോ അറബ് മെഡിക്കൽ സിസ്റ്റം ഇന്ത്യയിൽ വ്യാപിച്ച്. അത് എല്ലാ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ടായിരുന്നില്ല, കർണാടകയിലുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയില്ല, നിങ്ങൾ കർണാടകക്കാരല്ലല്ലോ, അതുകൊണ്ടല്ലേ മലയാളം സംസാരിക്കുന്നത്. കർണാടകയിലെടുത്ത് ബീജാപൂരിലുണ്ട്, ബംഗളൂരുവിലുണ്ട്, പക്ഷെ നിങ്ങളാരും ഉറുദു സംസാരിക്കൂല. അപ്പോൾ നിങ്ങളാരും മലയാളം മറക്കരുത്. നമുക്കറിയുന്നൊരു ഭാഷ മറന്നു കളയരുത്, വലിയ നഷ്ടമാകും. ഉറുദു പഠിക്കാനും മറക്കരുത്. ഉറുദു എന്തായാലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. കന്നഡ പിന്നെ എന്തായാലും സ്കൂളിൽ പോകുമ്പോൾ കിട്ടും. മംഗളൂരുവിൽ ജനിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഒരുപാട് ഭാഷകൾ പഠിക്കാൻ കഴിയും. അതിന് നമ്മളതിനോട് താല്പര്യം കാണിക്കുകയും അത് നിലനിർത്തുകയും വേണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമയം തികയൂല. അപ്പോൾ പിന്നെ ഗീബത്ത് പറയാനും നമീമത്ത് പറയാനും കള്ളം പറയാനും വേണ്ടാത്തത് ടൈപ്പ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനും ഒന്നും മനുഷ്യന് സമയം വരില്ല. അങ്ങനെ നമ്മുടെ സമയം മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെട്ടതാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ യാത്രയും വരവും ഇരുത്തവും നടത്തവും ഈ പരിപാടിയും സംഘടിപ്പിച്ചവും സംഘാടനവും എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇവിടെ നമ്മുടെ ഈ ഈ മർക്കസിൻ്റെ പ്രചാരണത്തിന് വേണ്ടി, അതുപോലെ കേരളത്തിലെ ഏതെങ്കിലും ഗ്രാമങ്ങളിലുള്ള ഏതെങ്കിലും ദിക്കുകളിലുള്ള സ്ഥാപനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി, അതുപോലെ മഹാരാഷ്ട്രയിലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള വലിയ സമരങ്ങളാണ്, പോരാട്ടങ്ങളാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള മുജാഹദകളാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു തആല വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കൾ, അടുത്ത തിങ്കൾ എന്നല്ല പറയാ, വരുവ തിങ്കൾ 4, 5, 6, 7 4 ദിവസം. ഇത് 4 വ്യാഴാഴ്ച തേഴ്സ്ഡേ അന്നാണ് ദിക്ര ഹൽക്ക. മെനി ഓഫ് ദ പീപ്പിൾ, പലർക്കും അറിയില്ല, 4 നേരത്തെ പോസ്റ്ററിലൊക്കെ കൊടുത്തിരിക്കുന്നത് 4 ദിവസം. 5, 6, 7 ഇത് 4, 5, 6, 7 സമ്മേളനം. അതിഥികൾ കൂടി പ്രോഗ്രാമുകൾ വർദ്ധിച്ചപ്പോൾ ദിവസം കൂട്ടേണ്ടി വന്നു. അതിനു പുറമെ 2ാം തീയതി കേരള മുഖ്യമന്ത്രി വരുന്ന നാഷണൽ ഇൻറ്റഗ്രിറ്റി കോൺഫറൻസ് ഉണ്ട്. ഇന്നലെ കേന്ദ്രമന്ത്രി വന്ന ക്വീൻസ്ലാൻഡിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ 1ാം തീയതി ബാക്ക് ടു മർക്കസ് എന്ന് പറഞ്ഞിട്ട് ലോകത്തുള്ള അലുംനൈസുകൾ മുഴുവനും കേന്ദ്രീകരിക്കുന്ന പ്രോഗ്രാമുണ്ട്. അങ്ങനെ നിരന്തരം പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുക. ഇനി കർണാടകയിലെ മന്ത്രിമാരുടെ ഒരു ഘോഷയാത്ര തന്നെ അങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞ്. എല്ലാവർക്കും സ്റ്റേജിൽ ഇടം കൊടുക്കാൻ പോലും ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല, സമയമുണ്ടാകില്ല. 4ാം തീയതിയാണ് ദിക്ര ഹൽക്ക എന്ന് ഞാൻ പറയാൻ കാരണം കർണാടകക്കാർ കൂടുതൽ ദിക്റിനും സ്വലാത്തിനൊക്കെ വരുന്ന ആളുകളാണ്. തങ്ങന്മാരുടെ ഏറ്റവും വളക്കൂറുള്ള ഭൂമി കർണാടകയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ തങ്ങന്മാരും ഇപ്പോൾ കർണാടകയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ നാട്ടിലെ ജനങ്ങൾ അവരെ വളരെ മാന്യമായി സ്വീകരിക്കുകയും അവസരം കൊടുക്കുകയും ചെയ്യുന്നവരാണ്. അപ്പം 4ാം തീയതി ദിക്ര മജ്ലിസ് ആത്മീയ മജ്ലിസ് ഉൾപ്പെടെ 5-6 ദിവസങ്ങളിലെല്ലാം നടക്കുന്ന പ്രോഗ്രാമുകളിലേക്ക് നിങ്ങളെല്ലാവരും നീ വെല്ലരോ ബർബേക്കു ഇൻഷാല്ലാ വരുവാ ഇൻഷാല്ലാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.